ചെർപ്പുളശ്ശേരി മണ്ണാർക്കാട് റോഡിൽ ശ്രീകൃഷ്ണപുരം അമ്പാടി ജംഗ്ഷനിലെ റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയത ആരോപിച്ച് ശിവസേന. അമ്പാടി ജംഗ്ഷനിലെ കനാൽ പാലത്തിന് മുകളിലെ റോഡ് നിർമ്മാണത്തിനെതിരെയാണ് പ്രതിഷേധവുമായി ശിവസേന രംഗത്ത് വന്നിട്ടുള്ളത്. നിലവിൽ നടത്തുന്നത് വളരെ അശാസ്ത്രീയമായ പണിയാണ് എന്നാണ് ആരോപണം. ഓണക്കാലത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നടത്തുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. പാലത്തിന് വശങ്ങളിലുള്ള കൽവർട്ടുകൾ വൃത്തിയാക്കാതെ എന്തു പണി നടത്തിയിട്ടും കാര്യമില്ല. വെള്ളം പാലത്തിന് മുകളിലൂടെ പോകുന്നതാണ് നിലവിൽ തകർച്ചയ്ക്ക് കാരണം. വശങ്ങളിലൂടെ വെള്ളം പോകുവാനുള്ള സംവിധാനം ഒരുക്കിയാൽ മാത്രമേ ഈ സാഹചര്യത്തിന് മാറ്റമുണ്ടാകൂ. വീണ്ടും പാലത്തിലൂടെ വെള്ളം ഒഴുകിയാൽ പഴയ അവസ്ഥ തന്നെയാണ് സംഭവിക്കുക. പാലത്തിന്റെ രണ്ടു ഭാഗങ്ങളിലുള്ള കൽവർട്ടുകൾ വൃത്തിയാക്കാതെ വെള്ളം ഒഴിഞ്ഞു പോവുകയില്ല. കൃത്യമായി പഠിക്കാതെയാണ് പ്രവൃത്തി നടത്തുന്നത്. പ്രദേശത്തെ റോഡിന്റെ യഥാർത്ഥ സാഹചര്യം മനസ്സിലാക്കി അധികൃതരും ബന്ധപ്പെട്ട കരാറുകാരനും പ്രവൃത്തി തുടരണമെന്നും അല്ലാത്ത പക്ഷം സമരപരിപാടികളുമായി ശിവസേന മുന്നിട്ടിറങ്ങുമെന്ന് ശിവസേന സംസ്ഥാന സെക്രട്ടറി എം എസ് സുനീഷ് പറഞ്ഞു. ശ്രീകൃഷ്ണപുരം അമ്പാടി കനാലിന്റെ ഭാഗത്താണ് ഇപ്പോൾ ഈ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുണ്ടായ കാരണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ കനാലിലുണ്ടായ ശോചനീയാവസ്ഥയാണ് ഇതിനെല്ലാം പ്രധാനമായിട്ടുള്ള കാരണം. അതിന് ഈ കനാലിന് ശോചനീയാവസ്ഥ വരാനുള്ള കാരണം ഈ വെള്ളം ധാരാളം വന്ന് ആ കനാലിൻ്റെ മുകളിൽ വന്ന് കെട്ടി നിന്നത് കാരണം കൊണ്ടും അവിടെ ചെറിയ ഗർത്തങ്ങളുണ്ടായി അത് വലിയ രീതിയിലായി മാറി. അതുകൊണ്ടാണ് അവിടെ ഇത്രയും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഈ വെള്ളം മുകളിൽ നിന്ന് വരുന്ന വെള്ളവും താഴത്തുനിന്ന് വരുന്ന വെള്ളവും പോകുവാൻ വേണ്ടിയിട്ട് പാലത്തിലൂടെ അല്ലാതെ വേറെ ഇവിടുന്ന് കൺവെർട്ട് ഉണ്ട്. ആ കൺവെർട്ടാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് ആ കൺവെർട്ടാണ്. ആ കൺവെർട്ടിലൂടെ കറക്റ്റായിട്ട് വെള്ളം പോകാനുള്ള സൗകര്യം ചെയ്താൽ മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വർക്കിന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടത് എന്താ വെച്ചാൽ ആദ്യം ഈ രണ്ട് കൺവെർട്ടുകളും വൃത്തിയാക്കി അതിലൂടെ വെള്ളം പോകാനുള്ള സംവിധാനം ആദ്യം തന്നെ ചെയ്യണം. അല്ലാത്ത പക്ഷം ഇതൊരു അശാസ്ത്രീയമായ രീതിയിലാണ് ഈ ഒരു വർക്ക് മുന്നോട്ട് പോവുക. പിന്നെ അത് മാത്രമല്ല, ഇത്രയേറെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നുള്ളത് അധികൃതർ അതിനെപ്പറ്റി കറക്റ്റായ രീതിയിൽ പഠിച്ചിട്ടില്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികൃതർ ഈ കാര്യങ്ങൾ വ്യക്തമായ രീതിയിൽ പഠിച്ചുകൊണ്ട് അതിനെ കറക്റ്റായി വെള്ളം വരുന്ന വഴിയിൽ ഈ കൺവെർട്ടിലൂടെ രണ്ട് ഭാഗത്തു നിന്നും കൺവെർട്ടിലൂടെ വെള്ളം പോകാനുള്ള രീതിയിലാക്കി തീർത്തതിന് ശേഷം മാത്രം ഈ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകണം. അല്ലാത്ത പക്ഷം ശിവസേന ശക്തമായ രീതിയിലുള്ള സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ റോഡ് പണിയുന്നത് പോലെയാണ് റോഡ് പണിയുന്നത് എങ്കിൽ ബിവറേജ് ഭാഗത്ത് നിന്ന് ഒഴുകി വരുന്ന വെള്ളം പാലത്തിന് മുകൾ കൂടി ഒഴുകി റോഡ് വീണ്ടും പഴയ രീതിയിൽ ശോചനീയാവസ്ഥയിൽ ആവുമെന്നും റോഡിൽ ചരൽ വന്നടിഞ്ഞുകൂടി ബൈക്ക് യാത്രക്കാർ അടക്കമുള്ളവർക്ക് അപകട സാധ്യത കൂടുമെന്നും ബി കെ എസ് ജില്ലാ കൺവീനർ ശ്രീജിത്ത് വെള്ളിനേഴി, ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് കൺവീനർ രാമദാസ് എം പി, ഓടുപാറ നാരായണൻകുട്ടി എന്നിവർ പറഞ്ഞു. ഇവിടെ ഒരു അശാസ്ത്രീയമായ പണിയാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് ഈ വെള്ളം തരം പോലെ പോയിട്ടില്ലാത്ത ഇതിൽ കീഴ്പ്പെട്ട് പോയി കഴിഞ്ഞ് ചരലുകൾ വന്നിട്ട് അവിടെ അടിഞ്ഞുകൂടി വണ്ടികൾ വീഴാനും അപകടങ്ങൾ കൂടാനുമുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഈ ഓണത്തലയിൽ നിന്ന് തന്നെ ഇത് അർജൻറ്റായിട്ട് കൂട്ടിയിട്ട് ആരെ കണ്ണു പൊടിയിടാനാണ് ഈ പണി നടക്കുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് ശ്രീകൃഷ്ണപുരത്തെയും പല പ്രദേശത്തെ ജനങ്ങൾ ഭയങ്കരമായി ബുദ്ധിമുട്ടിയിട്ടുണ്ട് അതിൽ. അത് ആരും അധികൃതരും ഉദ്യോഗസ്ഥരും കോൺട്രാക്ടറും അതിനൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെ അശാസ്ത്രീയമായി പണി നടത്തുന്നത്. കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്.